Season 2. നല്ല ഹാസ്യം സമ്മാനിച്ചുകൊണ്ട് മലയാളത്തിന്റെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ കോമഡി സ്റ്റാർസ് പിന്നിട്ടത് 850 അധ്യായങ്ങളാണ്. മികവിന്റെ മുന്നൊരുക്കവുമായി ഞങ്ങളുടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്നിവിടെ എത്തുന്നത് മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള ഒരു സ്വഭാവ നടനാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമെൻ, പ്ലീസ് വെൽക്കം സാജു നവോദയ. ഭയങ്കര സന്തോഷം തോന്നി, കാരണം നമ്മള് പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആംബുലൻസിനെ വീട്ടിലെത്തിക്കാറുള്ളത്. പക്ഷെ ആദ്യമായിട്ടാ പല്ലക്കലിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നത്. ഇത് പല്ലക്കിൽ കയറ്റാനുള്ള കാരണം എന്തെന്നറിയോ? സാജു കരിങ്കണ്ണൻ എന്ന ചിത്രത്തിലെ നായകനാണ്. രാജകീയമായ വരവേൽപ്പാണ് കോമഡി സ്റ്റാർസ് ഒരുക്കിയിട്ടുള്ളത്. മലയാള സിനിമയിലെ നായക പദവിയിലേക്ക് ഉയരുന്ന സാജു നവോദയക്ക് എന്റർടൈൻമെന്റ് ഹൃദയം നിറഞ്ഞ ആശംസകൾ. സാജു നവോദയ എന്നൊരു പേരിനേക്കാൾ ഉപരിയായിട്ട് മലയാളികൾക്ക് ഏറ്റവും അടുത്തറിയുന്നത് പാഷാണം ഷാജി എന്നുള്ള പേരിലായിരിക്കും. ഇപ്പൊ ഇതാ കരിങ്കണ്ണൻ. അങ്ങനെ മൊത്തത്തിൽ ചേട്ടൻ എവിടെ എന്തോ ഒരു ലോജിക് പ്രശ്നം ഉണ്ടല്ലോ ചേട്ടാ. കരിങ്കണ്ണൻ എന്ന സിനിമ വരാൻ പോകുമ്പോ അതിനു മുമ്പും പേര് മാറി. എന്റെ ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ ഒരു ചേട്ടൻ എന്നോട് ചോദിക്കുക, ഇപ്പൊ നായകനൊക്കെ ആയല്ലേ, മറ്റേ കരിങ്കുരങ്ങിലിന്ന്. അങ്ങനെ പേരും മാറിക്കൊണ്ടിരിക്കുക ഓരോന്ന് പറയുന്നേ. എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരു കളി കളിക്കും അല്ലേ? തീർച്ചയായിട്ടും. വൈകി വന്നതിൽ സന്തോഷം. മലയാള സിനിമയ്ക്ക് നമ്മളങ്ങാ വരുന്ന നേരത്താണ് വന്നെങ്കിൽ. ചേട്ടാ നല്ല താളബോധമുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്, സംഗീതമായിട്ട് നല്ല ബന്ധമുണ്ട്, നന്നായിട്ട് പാട്ട് പാടും. ഇപ്പൊ വേണമെങ്കിൽ ചേട്ടന് വേണ്ടി ഒരു രണ്ട് വരി പാട്ട് ഇപ്പൊ പാടും. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, ഇടി വെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, ഇടി വെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, മഴ പെയ്യുമ്പോഴേ നമ്മൾ കുട്ടി ചൂടുവല്ലോ, സിനിമയിലും പാടിയിട്ടുണ്ടോ? ഞാന് ജയറാമന്റെ പടത്തില് ജയറാമന്റെ കൂടെ പാടിയിട്ടുണ്ടായിരുന്നു, നാടുപുലിയാട്ടത്തില്. ആ ഇനിയിപ്പോ അടുത്ത് തന്നെ ഒറ്റയ്ക്കും പാടും ഉറപ്പാ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം ആയൂർ ആസ്പെയർ കമ്പ്യൂട്ടർ അക്കാദമിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ജനനവും ജീവിതവും പോലെ തന്നെ യാഥാർത്ഥ്യമാണ് മരണവും.
നമ്മുടെ ഈ ഒരു ഭൂമിയിൽ നടക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ അങ്ങ് പരലോകത്തും നടക്കില്ലേ എന്ന വലിയൊരു ചോദ്യത്തിന് ഉത്തരവുമായിട്ട് ഭാവനാത്മകമായിട്ടുള്ള ഒരു സ്കിറ്റുമായിട്ട് ഓൺ സ്റ്റേജ് എത്തുകയാണ്. റിയൽ സിറ്റുവേഷൻസ് എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഒരു യുണീക്ക് ആക്ടുമായിട്ട് ടീം ഫോർ സ്റ്റാർസ്. കൈവളത്തി വരും വിമൂകമീവേദി ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു ഓർമ്മകളെ കൈവളത്തി വരും തുടക്കം തന്നെ ഒരു ഗുമ്മോടെ വരാൻ വേണ്ടി ഇരുന്നപ്പോ ഇപ്പൊ നിന്ന് കിണിക്കുന്നത് എന്താ ചിരിക്കണത്? ഞാൻ മരിച്ചതോർത്ത് ചിരിച്ചു. മരിച്ചതോർത്ത് ആരെങ്കിലും ചിരിക്കണോ? എടാ മരിച്ചതോർത്ത് എല്ലാരും കരയല്ലേ ചെയ്യുന്നത്? എടാ കോമഡി ആയിരുന്നു എന്ന് പറഞ്ഞോ. അങ്ങനെ ഞാൻ ഈ 50 നിലയുടെ മേളിൽ കെട്ടിടത്തിൽ നിന്ന് പണിഞ്ഞോണ്ടിരിക്കുക. അപ്പോഴാണ് താഴെ കൂടെ എന്റെ കൂട്ടുകാരൻ പുഷ്കരം പോയത്. ഞാൻ നേരെ അവനെ നോക്കിട്ട് വിളിച്ചോ പുഷ്കര എന്ന് വിളിച്ചതും പറവ എന്ന ബംഗാളി എന്നെ പിടിച്ചു ഒരു തള്ളു. ഈ പുഷ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബംഗാളികളുടെ ഭാഷയിൽ തെള്ളുക എന്നായിരുന്നു. ഇതെനിക്കറിയത്തില്ലായിരുന്നു. പിടിച്ചു തള്ളിത്തള്ളിയാം മധുമയമായി ഞാൻ പാടാം കടവിലെ കിളികൾ തൻ കനവിലെ ശ്മശാനത്തിന് പുറത്ത് അത് വെരി കാക്കാൻ പൂച്ചൊന്നുമല്ല. അത് ഇവിടുത്തെ പുതിയ അഡ്മിഷൻ ആണ്. പുതിയ അഡ്മിഷൻ? നമ്മള് സീനിയേഴ്സ് അറിയാതെ പുതിയ അഡ്മിഷൻ. ഇത് കത്തിച്ചോണ്ട് ഇങ്ങോട്ട് വരരുത്. ഈ വൈക്കോൽ തൂറങ്ങാണ് തീ പിടിച്ച് ഇത് മൊത്തം നശിക്കും. അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ പുതിയ അഡ്മിഷൻ ഒക്കെ വന്ന സ്ഥിതിക്ക് ഒരു ചെറിയ റാഗിങ് വേണ്ടേ? ബട്ടൻ ഊരാൻ വിട്ടുപോയി മുറുകി. എന്താണ് നിന്റെ പേര്? ബ്രൂണോ. ബ്രൂണത്തിന്റെ അത്രേ ഉള്ളൂ. എന്നിട്ട് ബ്രൂണോ ഈ ദൃഷ്ടദ്രുമിനൻ ഒന്നൊന്ന് എഴുതിക്കേ. സിമ്പിൾ അല്ലേ? ദൃഷ്ടദ്രുമിനൻ. വായുവിലിട്ട് ഉണ്ടാക്കാനല്ല പറഞ്ഞത്. പിന്നെ വാ, മൂലമറ്റം കൊണ്ട് എഴുത്. ഇനിയും ഏതാ ഇപ്പൊ ഒന്നു കൂടി. നീ ചാവേണ്ടവൻ തന്നെ കേട്ടോ. നീ അത്ര വെടിപ്പല്ല. നിന്നെ എഴുതടാ. ഇതല്ലേ അങ്ങനെ ആക്കി ഒന്നു കൂടി. അയ്യേ ഇത് കൂടെ എനിക്ക് അറിഞ്ഞോ എഴുതേ. അന്നം കാണിച്ചു കാണി കാണി കാണി. എഴുതാൻ പറ്റത്തില്ല. എന്റെ പെൻസിന് മൊനയില്ല. സാരമില്ല, ഞാൻ കട്ടർ വെച്ച് മൊനപ്പിച്ചോളാം. കാളാണ് ഇത്? കാലാണോ അതോ ചെണ്ടക്കോലാണോ? ഈ ഏതായ ഈതായാണോ? ഏതാ ഏതായ? എടാ അറിയാറി വൃത്തിയായിട്ട് മലന്ന് കിടക്കൂലേ ഒരു സാധനം ഇതിന്. പോട്ട് പോട്ട് പോട്ട്. എന്റെ എഴുത്തുമ്മേനൊക്കെ മതി. അതിരിക്കട്ടെ. നീ എങ്ങനെ ഇവിടെ വന്നത്? 10:45 ഒരു വിമാനം ഉണ്ടായിരുന്നു, അതീ വന്നു. അണ്ണ ഒരു മാമൻ നീണ്ട ഒരു പോത്തിന്റെ പുറത്ത് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ഞാൻ ഈ ബഹുമാനം ഒക്കെ ഉള്ളതാ. മാമൻ എന്നൊക്കെ വിളിക്കും ചെലപ്പോ. അതിരിക്കട്ടെ. എങ്ങനെ വന്ന? എങ്ങനെ സംഭവം? അണ്ണാ ഞാൻ എങ്ങനെ വന്നതറിയോ? എന്റെ വീടിന്റെ അവിടെ ഓട് പൊട്ടിയിരുന്നു. ആ പൊട്ടിയ ഓട് വന്ന് തല വീണാണാ ഞാൻ തത്തത്. ഈ ഹെൽമെറ്റ് ഉണ്ടായിട്ട് ഓട് നിന്റെ തല വന്ന് വീണാ. നിനക്ക് തമാശ, ഞാനൊരു പെണ്ണും തമ്മിൽ പ്രേമത്തിലായിരുന്നു. അണ്ണാ അടുത്താഴ്ച രജിസ്റ്റർ പോകാൻ ചെയ്യാൻ വേണ്ടി ഇരുന്നയാണേ. നടന്നില്ല. അവൾ എന്റെ ജീവിതത്തിൽ വന്നിരുന്നെങ്കിൽ എന്ത് ത്യാഗവും സഹിച്ച് ഞാൻ ഒരു താജ്മഹൽ തന്നെ അവക്ക് പണിഞ്ഞു കൊടുത്തേനെ. എന്തോന്ന്? താജ്മഹൽ. അനിയാ, നമ്മൾ ഈ താജ്മഹൽ കിട്ടാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഗഡുവെന്ന്
ഒരു 30 രൂപ വാങ്ങി ഒരു ഓട് വാങ്ങിട്ടിരുന്നെങ്കിൽ ഈ മഞ്ഞ വളർന്ന് ഇവിടെ വന്ന് കിടക്കുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നാ ഈ ആത്മാവ് നിനക്ക് ഒരു രൂപ തരത്തില്ലടാ. ഈ ആത്മാവ് നിനക്ക് ഒരു രൂപ തരാം. ഞാൻ ചത്ത ശവമാണെങ്കിൽ ഞാൻ മാറ്റി ഞാൻ നല്ല കൊല്ലും. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ശവമാണെങ്കിൽ ഞാൻ നിനക്ക് പൈസ തരത്തില്ല. ഒരു സീനിയർ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ തമ്മി തർക്കോ? ഇവിടെ കാര്യം ഉണ്ട്, വിഷയം എന്താ? ഇവന്റെ പെങ്ങളെ ഞാൻ കെട്ടി, അതാണ് വലിയ കാര്യം. അത് വലിയ കാര്യം, അവൻ പറഞ്ഞു തരും കാര്യങ്ങള്. എന്റെ പെങ്ങളെ അവൻ കെട്ടി, ഞാൻ പറഞ്ഞു നീ കെട്ടിക്കോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് ഒരേ ഒരു പെങ്ങളേ ഉള്ളൂ. ആ പെങ്ങളെ വെറും കൈയോടെ പറഞ്ഞു വിടത്തില്ല. എന്റെ കയ്യിലുള്ള പൈസ, എനിക്ക് ഉള്ള വരുമാനം വെച്ച് ഞാൻ സ്ത്രീധനം ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. കേട്ടോ തിമ്മയ്യ, എന്റെ അമ്മ അയൽക്കൂട്ടത്തിന്റെ പണിക്ക് പോകും രാവിലെ. അച്ഛൻ തളർന്നു കിടക്കുക, ഒരു മുറിയിൽ പൂട്ടിയിട്ടേക്കുക. ഞാൻ രാവിലെ ഓട്ടോ ഓടിക്കാൻ വേണ്ടി പോകും. അങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ട് ആ ഉള്ള വരുമാനത്തിൽ എന്റെ ഒരു ഒരു പെങ്ങളെ ഞാൻ ഇവന് കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, ശ്രീധരൻ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശ്രീധരൻ തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശ്രീധരൻ തരാമെന്ന് ഞാൻ പറഞ്ഞു. ശ്രീധരനെ ഒരു പെങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു 50 ലക്ഷം രൂപയും 25 പവനും ഒരു മാരുതി കാറും കൊടുക്കാന്ന് പറഞ്ഞു. അമ്മ കുടുംബശ്രീയില് ബില്ല് പറിക്കാൻ പോകുന്നു. അമ്മ പോകും. അതെ അതെ, അച്ഛൻ തളന്ന് മാക്കാ മാക്കാ കിടക്കും. അച്ഛൻ തളന്ന്. നീ ഉച്ചക്കറ ഓടിച്ച് നടക്കുന്നു? ആ ഓട്ടോ ഓടിക്കുക. 25 പവനും 50 ലക്ഷം രൂപയും ഒരു മാരുതി കാറും. നീ ആ മാരുതി കാർ കൊടുക്കണ്ട, നീ ആ ഓടിച്ചിരുന്ന ഓട്ടോ അങ്ങ് കൊടുക്കാത്ത എന്ത്? അത് സി സി കാര്യം ഉണ്ട്. ഇവിടെ വന്നിട്ടെങ്കിലും ഈ തമ്മി തല്ലി നിർത്ത്, എനിക്ക് വേറെ പണിയുണ്ട്. നീ നിന്റെ കാര്യം നോക്കണം, പോടാ. നീ തിരിച്ചു വരുമ്പോ ശ്രീധരൻ ഞാൻ ഒപ്പിച്ചിരിക്കും മോനെ, അതിനുള്ള തീരുമാനം ചോദിക്കുന്നുണ്ടോ? ഇവൻ മനസാക്ഷി ഉണ്ടോ? ഇവൻ ഇന്ന് ഇവൻ മരിച്ച ദിവസം അറിയാവോ? ഇവൻ മരിച്ച ദിവസം എന്റെ പെങ്ങൾ അവിടെ കിടന്ന് കൈകൊട്ടി വിളിക്കുക ബലിക്കാക്കയായിട്ട്. കൺഗ്രാജുലേഷൻ, ഹാപ്പി ബർത്ത്ഡേ. മരിച്ച ദിവസം ഞാൻ ചോറ് തിന്നേം ചെയ്യും. പാവോടാ പെങ്ങള് കണ്ട, ബലിച്ചോറ് ഉരുട്ടി വെച്ച് അവിടെ കാക്ക കാത്തിരിക്കണം. കൈയടിക്കുന്ന കേട്ടാടാ, അവിടെ അടിച്ചോണ്ടിരിക്കുള്ളൂ. അങ്ങനെ എനിക്ക് 7 ലക്ഷം രൂപ സെറ്റപ്പ് ചെയ്തിട്ട് എന്നിട്ട് അവിടെ അടിച്ചോണ്ടിരിക്കുകയാണ്. ചോറും വെച്ചോണ്ട് ലക്ഷക്കണക്കിന് പൈസ അല്ല, 2 രൂപകളുടെ അരിയും വെച്ച് ഉരുട്ടി എന്നെ വിളിക്കുന്നത്. ഞാൻ പോവുകയും ചെയ്യും കേട്ടാ, ഞാൻ പോവുകയും ചെയ്യും. അടി നീട്ടി അടി വന്നു ഞാൻ അങ്ങോട്ട് ചെല്ലേ, ഇല്ലെങ്കിൽ നിന്റെ ആത്മാവ് ഗതി കിട്ടാനാണ് നിലയോട. അയ്യോ, എന്റെ അനിയത്തിയോട് സംശയപ്പോ എനിക്ക് ഭയങ്കര സുഖമായിരുന്നു. അന്നും എനിക്ക് ഗതിയില്ല, എന്നും ഗതിയില്ല. ഞാൻ വരൂല, നീ അവിടെ നിന്ന് നീട്ടി അടിച്ചോ. അവിടെ ഇരുന്നാ മതി, അവിടെ ഇരുന്നാ മതി. ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ട്. രാത്രി അമ്മ എന്റെ കൂടെ കല്ലറ കയറി കിടക്കും, കൊറച്ചു കഴിയുമ്പോ എഴുന്നേറ്റ് പോവും. പിന്നെ വരുന്നതേ ഭയങ്കര ഉറക്ക ക്ഷീണമായിട്ടാ. നീ തെളിച്ച് പറ പിന്നെ ഇടുക്കി ഡാം തുറന്നു വിട്ടാ പോലെ ഒരു മണിക്കൂർ വേണ്ടല്ലോ വറ്റാൻ. ഇതിന് മാത്രം എവിടെ ഇരിക്കുന്നു? ബിവറേജിന്റെ സൈഡിലും പെടുക്കാൻ പോയതായിരിക്കും. അതെന്തിനാണ് ബിവറേജിന്റെ സൈഡിൽ പോകുന്നത്? മദ്യം സാത്താന്റെ മൂത്രമാണെന്ന് അത് കൊടുക്കാൻ പോയതല്ലേ അവൻ? അല്ല, ഒരു കാര്യം ഞാൻ പറയാം, മാനേജർ എന്ന് പറഞ്ഞു ഇടപെടുന്നത് വേണം നോക്കരുത്. വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത സാധനം. വിവരമില്ല, വിവരമില്ല, നമ്മള് ഒരു മരിച്ചുപോയ ആത്മാക്കളാണ്. എല്ലായിടത്തും ഒരു നിലവാരമുണ്ട്. വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അതിനിടയിൽ സംസ്കാരം ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് ഈ മുന്തട ഷേപ്പ് ഒക്കെ ഉള്ള മുഖം വെച്ചോണ്ട് ഇങ്ങനെ ഒന്ന് വർത്താനം പറയുന്നേ. കോടി എന്ന് പറഞ്ഞാൽ കോടി മുണ്ട് ഓണത്തിന് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ, കൊടുക്കാൻ വേണ്ടിയുള്ളത്. ഞാൻ ദിനം പ്രതി കോടിക്കണക്കിന് രൂപയായിട്ട് ഇങ്ങനെ അമ്മാൻ ആടിക്കൊണ്ടിരിക്കുന്ന ആളാ. അതല്ലയോ എന്റെ ബിസിനസ് സാമ്രാജ്യം കേരളത്തിൽ പുറത്തേക്ക് ഇങ്ങനെ പടർന്നു പോയിക്കൊണ്ടിരിക്കും. പടവല കൃഷി കേരളത്തിൽ നിന്ന് വലിഞ്ഞ് അങ്ങോട്ട് മറ്റേ തമിഴ്നാട്ടോ നീണ്ടു കിടക്കാഞ്ഞു. അറിയില്ല നിങ്ങളൊക്കെ ഞെട്ടും. ഞാനൊന്ന് പറയണല്ലോ, നിറത്തിനും അഴകിനും കുങ്കുമപ്പൂ. അത് മനസ്സിലായില്ല. നിറത്തിനും അഴകിനും കുങ്കുമപ്പൂ, അതാണ് എന്റെ കച്ചവടം. കുങ്കുമപ്പൂ, അതിന്റെ ബിസിനസ് കാരണല്ലേ ഞാൻ. അതെ, വേറെ സംഭവം ഉണ്ടായി ഈ ഇടയ്ക്ക്. അതായത് എന്റെ ബിസിനസ് ഒക്കെ കുറച്ചിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നപ്പോ ഞാൻ വെച്ചത് ഏതൊരു സിനിമാ നടനൊക്കെ വെച്ചിങ്ങനെ പരസ്യം ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ നേരെ ഡൽഹി പോയി. ഷാറൂഖ് ഖാനെ കിട്ടിയില്ല, കിട്ടി
എന്റെ സ്ഥാപനം എന്റെ പ്രോഡക്റ്റ് എന്റെ പൈസ അപ്പൊ ഞാൻ ഇതിനാണ് പുറത്തു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ അഭിനയിക്കാം പോപ്പോന്റെ പരസ്യം അങ്ങനെ ഞാൻ നേരെ വന്ന് ക്യാമറ ബുക്ക് ചെയ്ത് ഹാള് ബുക്ക് ചെയ്ത് എല്ലാം റെഡിയായി നേരെ വന്ന് എന്റെ പ്രോഡക്റ്റ് കയ്യിലെടുത്ത് നേരെ ചിരിച്ചു വന്നിട്ട് നിറത്തിനും സൗന്ദര്യത്തിനും മഴകിനും പ്രഹ്ലാദൻ കുങ്കുമപ്പൂ പറഞ്ഞിരുന്നല്ലേ ക്യാമറമാൻ ചാടി ഒറ്റയടി രണ്ടാമത് ഡയറക്ടർ അടിച്ചു കണ്ടി നിൽക്കുന്നവരെല്ലാം അവരെ അടിച്ചു പിന്നെ പ്രൊഡക്ഷനിലെ പോയില്ല ആഹാരം തരുന്നവൻ മാത്രം അടിച്ചില്ല അവൻ വെള്ളം എടുക്കാൻ പോയതാ അവൻ വരുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങി ഓടി മുരെല്ലാം കൂടെ പുറകെ ഓടി ഞാനൊന്നും നോക്കിയില്ല നേരെ വാഴപ്പുഴ ചെന്ന് ഒരു മാവ് ചെന്ന് കയറി തൂങ്ങി ഞാനിങ്ങി പോയിരുന്നു കണ്ടവൻ അടികൊണ്ട് ഞാൻ എന്റെ ഭർത്താവ് കൂടെ ആരോ ഉണ്ടല്ലോ പലതുകാരും വെച്ച് കല്ലറയിലോട്ടങ്ങ് കേറിക്കോ നിങ്ങൾ എവിടെ പോയി കിടക്കായിരുന്നു ഞാൻ ഇവിടെ വിളിക്കാൻ പോയിരുന്നു ഇവളാരേ നീ ആടി പുതിയ പ്രാണമ്മ അതറിഞ്ഞൂടെ അയ്യോ ഇപ്പൊ ഇവിടെ ശ്മശാനത്തിന് വിധിയൊക്കെ മാറിയില്ലേ ആ ഇപ്പഴേ ഒരു കല്ലറയില് പരസ്പര സമ്മതം ഉണ്ടേ രണ്ടുപേർക്ക് കിടക്കാം ആണിനും പെണ്ണിനും അവൻ വിളിക്കാൻ പോയത് ആരെന്ന് അറിയാമോ ഡ്രാക്കുളെ അതോ വരുന്ന വിളിച്ചോണ്ട് അമ്മക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് എത്ര പ്രൊട്ടക്ഷൻ ആയിരുന്നാലും നടക്കൂല നിങ്ങൾ ബഹള മക്കളെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് ഞങ്ങളോട് സഹകരിക്കണം പ്ലീസ് ഇല്ല ഇവിടെ കയറാൻ പറ്റില്ല അല്ല ഇതൊരു ഇതൊരു ഉത്തരവാണ് നമ്മുടെ പരലോകത്തിന്റെ ഉത്തരവാണ് ഉത്തരവ് ഞങ്ങള് പാലിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം മനസ്സിലല്ലേ അവർ ഞങ്ങളെ സംരക്ഷണം തേടി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു പ്ലീസ് അവർ കല്ലറ കിടക്കാൻ അനുവദിക്കണം പിന്നെ ഞാൻ നേരത്തെ കൊഞ്ചണോ
ഈ ഉത്തരവുകളും ഈ നിയമങ്ങളൊക്കെ പുറപ്പെടുവിക്കാനുള്ളതാണ്. അത് യഥാപതി പാലിക്കാന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ദൗത്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അവർ ആ ഉത്തരവിനെ മാനിച്ചിട്ടാണ് അവർ ഞങ്ങളെ സംരക്ഷണം തരുന്നത്. എന്റെ ഡ്രാക്കുള നിങ്ങൾ ഈ പോപ്കോൺ തിന്നോണ്ട് നിൽക്കാതെ കാര്യം പറഞ്ഞോട്ട്. പോപ്കോണോ പല്ലായിരുന്നോ? അതെ, ഹലോ, ഞങ്ങള് ജനമൈത്രി ട്രാക്കുകളായി പോയി, മനസ്സിലായോ? ഞങ്ങൾ ഐഡന്റിറ്റിയാണിത്. ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങളും നിങ്ങളെ പോലെ സാധാരണ പ്രേതങ്ങൾ തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഈ ട്രാക്കുകളുടെ ഇത് ഇടുമ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തിരിക്കാൻ പറ്റില്ല. ഇല്ല, കേട്ടില്ല. സഹകരിക്കണം പ്ലീസ്. ഇല്ല, ഇതിപ്പോ പുതിയ നിയമം വന്നവല്ലോ നിങ്ങൾ അറിഞ്ഞോ? ഇല്ല. ഇപ്പൊ അദ്ദേഹത്തിന് സമ്മതം ഉണ്ടാകും, അവർക്ക് രണ്ടൊരു സമ്മതം ഉണ്ടാക്കല്ലോ ദൈവത്തെ ഓർത്ത്. ഞങ്ങളോട് ഞങ്ങൾ പിന്നെ എന്തിനാ അവിടെ കാണാൻ നിൽക്കുന്നത്? ഞങ്ങൾ ഞങ്ങളോട് സഹകരിക്കുക, ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യട്ടെ പ്ലീസ്. ഒരു ബുദ്ധിമുട്ട് വരെ ഇല്ലാത്ത അമ്മമാരെ പിടിച്ച് കേറ്റിയപ്പോഴേ എനിക്ക് തോന്നിയേ. അയ്യോ, അടിയും മാറ്റി കൊടുത്തിട്ട് കിണിക്കണോ അവള്? ഭൂമിയിലോ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ മരിച്ചപ്പോ ഞാനും കൂടെ ആത്മഹത്യ ചെയ്തത്. നമുക്ക് ഇവിടെ വന്ന് ജീവിക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ നിങ്ങൾ ഓരോ വിധിയുടെ പേരും പറഞ്ഞ് എന്നെ വേണ്ടാന്ന് വെക്കിയാലേ. ഓരോ വിധി വരുന്നത് അതിന് ഓരോരോ കാരണങ്ങളും അർത്ഥങ്ങളും ഉണ്ടാവും. അതിന്റെ തെറ്റ് ഏതാ ശരി ഏതാന്ന് അറിയാതെ ഇങ്ങനെ ഓരോന്നും കാണിച്ച് പ്രവർത്തിക്കല്ലേ. അങ്ങനെ പ്രവർത്തിച്ച പിന്നെ മനുഷ്യന്മാരും നമ്മളും ആത്മാക്കളും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? നമ്മുടെ ഭൂമിയിലുള്ളതിനേക്കാളും പ്രശ്നങ്ങളാണെങ്കിൽ പരലോകത്തും. ആത്മാക്കളുടെയൊക്കെ ഒരു ധർമ്മസംഘടന നമ്മൾ നേരിട്ട് കണ്ടില്ലേ? ഇനി എന്തായാലും ഈ ഒരു ചാലഞ്ചിങ് വിഷയത്തിനുള്ള റിവ്യൂസ് ആണ് നമുക്കറിയാനുള്ളത്. എങ്ങും പോയേക്കരുത്. ഒരു സൂപ്പർ ആക്റ്റുമായിട്ട് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ വേദിയിലെത്തും. സോ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഒന്നുകൂടെ ഒന്ന് കല്യാണം കഴിച്ചാലോ എന്നാലോചിക്കുക. അച്ഛനും അമ്മയും രണ്ടാമതൊരു കല്യാണം കഴിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം. എടാ, ആദ്യം ദാഹിക്കുന്നവന് വെള്ളണ്ട, പിന്നല്ലേ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവന്. അച്ചാർ സ്പെഷ്യലിസ്റ്റ്. എന്ത് കിട്ടിയാലും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ. ജനനം പോലെ ജീവിതം പോലെ മരണത്തെയും ഒരു യാഥാർത്ഥ്യമായി കണക്കാക്കണം എന്ന സന്ദേശമാണ് നിങ്ങളുടെ സ്കിറ്റിലുള്ളത്. അഭിനന്ദനങ്ങൾ. അതില് ജോൺ ഡൺ എന്ന് പറഞ്ഞൊരു കവി പറഞ്ഞിട്ടുണ്ട്, ഡെത്ത് ബി നോട്ട് പ്രൗഡ്, മരണമേ നീ അഹങ്കരിക്കേണ്ട. ഉറക്കം പോലെ ഒരു സംഭവമാണ് ഈ മരണവും. അപ്പൊ ആ രീതിയിൽ ചിരിയോടെ ഉള്ളില് ഒരു ഒരു സ്നേഹത്തോടെ നോക്കി കാണേണ്ട ആ വേർപാട്, ആ വികാരത്തെ നിങ്ങൾ സ്കിറ്റിൽ ഉൾക്കൊള്ളിച്ചപ്പോൾ ഇത് ഒരു രസകരമായിട്ടുള്ള സ്കിറ്റായിട്ട് മാറി. എന്തായാലും ഇതിനെ ഇവിടെ നിങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ അടുത്ത കാലത്ത് നടന്ന കുറേ സംഭവങ്ങളെ അതുമായിട്ടാണ് നിങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെയും ബുദ്ധിയുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഇൻഫോ സ്റ്റാർസ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചൊരിക്കേ, നിനക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ നരകത്തിൽ പോകണോ സ്വർഗത്തിൽ പോകണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ, അവൻ പറഞ്ഞു എനിക്ക് സ്വർഗത്തിൽ പോകണ്ട, നരകത്തിൽ മതി. അപ്പൊ അവൻ ആളൊരു ചുറ്റിക്കളിക്കാരനാണ്. അപ്പൊ ഞാൻ എന്താ കാര്യമല്ല, സ്വർഗത്തിലാണെങ്കിൽ എപ്പോഴും ഈ പ്രാർത്ഥന 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 തന്നെ, നരകത്തിലാവുമ്പോ മറ്റുള്ള എല്ലാവരും ഉണ്ടാവൂടാ, അവിടെ തന്നെയാണ് സുഖം എന്നാണ്. അപ്പൊ ഞാനത് ആലോചിച്ചിട്ട് അവിടെ പോകണോ ഇവിടെ പോകണോ എന്നുള്ളത് ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇവ നിങ്ങളോട് ചോദിക്കാൻ വരെ തോന്നുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ അവിടെ എന്നുള്ളത്. നിങ്ങളല്ലാതെ തന്നെ നല്ല ആർട്ടിസ്റ്റുകളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ അത് ഭംഗിയാക്കാറുണ്ടെന്നുള്ളത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇനി വേറൊന്നും പറയുന്നില്ല. അസലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ സൂപ്പർ. രാജേട്ടാ, ഇന്ന് ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും നിങ്ങൾ ഭംഗിന്ദരേന വേറൊരു ലെവലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പറയാതെ തന്നെ മനസ്സിലാവും ആരൊക്കെയാണ് ഡ്രാക്കുള, ആരൊക്കെയാണ് എന്നെ എന്നൊക്കെ പലർക്കും മനസ്സിലായി. അതാണ് ഒരു കലാകാരൻ ധർമ്മം, ഡയറക്റ്റായിട്ട് പറയാതെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ് പ്രേക്ഷകരെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളൊരു ഐറ്റം. അതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ടച്ചിങ് പോയിന്റ് ഉണ്ട്. ഭർത്താവ് മരിച്ചപ്പോൾ കൂടെ മരിച്ചൊരു ഭാര്യയാണ്, എന്നിട്ട് പരലോകത്ത് വന്നിട്ട് അയാൾ വേറെ സ്ത്രീയെടുത്ത് പോകുമ്പം അതുപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോഴും ഇവിടെ അയാൾ വേറെ സ്ത്രീയെടുത്ത് പോകുന്നത് എല്ലാവർക്കും വിഷമം വരും. അങ്ങനെ ഒരു മെസ്സേജും കൂടെ നിങ്ങൾ കൊണ്ടു. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വേറൊരു പുതുമയിൽ തന്നെ നിന്നു. ഓൾ ദ ബെസ്റ്റ്. എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ പൊതുവേ നമ്മൾ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ, മിമിക്രിക്കാരെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിനും കൂടി വേണ്ടിയിട്ടുള്ളൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ എത്രത്തോളം ആ സബ്ജക്റ്റ് നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ മനസ്സിലുദ്ദേശിച്ച് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗംഭീരമായിട്ട്. ഓക്കെ സൂപ്പർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കറിയാൻ ബാക്കിയുള്ളത് നിങ്ങളുടെ ഈ ഒരു ആക്ടിന്റെ മാർക്സ് മാത്രമാണ്. നിങ്ങളുടെ പുത്തൻ ചിന്തകൾക്കും പുതുമകൾക്കും എല്ലാം ചേർത്തുള്ള മാർക്കാണ് 30-ൽ 28. ടീം ഫോർ സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ട്രൂലി ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു സ്കോർ തന്നെയാണ് ജഡ്ജസ് നൽകുന്നത്. ദേ ആർ ഗെറ്റിംഗ് 95/100. പരസ്പരം സീരിയലിലെ പത്മാവതിക്ക് വേണ്ടുന്ന മരുന്നും ഭക്ഷണവും ഒക്കെ എടുത്തു കൊടുക്കുന്ന പാവം കൃഷ്ണേട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് കൃഷ്ണേട്ടൻ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിലെത്തുമ്പോൾ പണ്ട് കഴിച്ച കല്യാണം ശരിയാകാത്തത് കൊണ്ട് ആഡംബരമായിട്ട് ഒന്നുകൂടി കല്യാണം കഴിക്കണമെന്ന ആഗ്രഹവുമായിട്ടാണ്. This is going to be super interesting, so miss ചെയ്തേക്കരുത്. And we'll be back after a very short break. ഒന്നുകൂടെ ഒന്ന് കല്യാണം കഴിച്ചാലോ എന്നാലോചിക്കുക. എന്റെ അച്ഛനും അമ്മയും രണ്ടാമതൊരു കല്യാണം കഴിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം. എടാ, ആദ്യം ദാഹിക്കുന്നവന് വെള്ളം ദാ, പിന്നല്ലേ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവന്. അച്ചാർ സ്പെഷ്യൽ, എന്ത് കിട്ടിയാലും എടുത്ത അച്ചാറും സാധനത്തിന് ഒന്ന് അച്ചാർ ഇട്ട് തരാൻ പറ്റും. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. പല കാരണങ്ങൾ കൊണ്ട് പണ്ട് കഴിച്ച കല്യാണം ശരിയായില്ല, അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒന്നും കൂടെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുന്ന ദമ്പതിമാര്. ഭർത്താവും ഭാര്യയുമായിട്ട് എത്താൻ പോകുന്നത് മിനി സ്ക്രീനിലെ തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ താരങ്ങളായിട്ടുള്ള കൃഷ്ണേട്ടനും യമുനയും. ഓൺ സ്റ്റേജ് ഡാൻസ് വിത്ത് കോമഡി റൗണ്ടിൽ ഒരു സ്റ്റാർ സ്റ്റാർട്ടഡ് പെർഫോമൻസുമായിട്ട് ഓൺ സ്റ്റേജ് എത്തുകയാണ് കോമഡി സ്റ്റാർ സീസൺ 2 ദ ഓൾ ടൈം അൺഫെറ്റേർഡ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിയുടെ തേരോട്ടം, 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 തേരോട്ടം. മാധു, ഞാനേ നമ്മുടെ പഴയ കാലത്തെ കുറിച്ചൊന്ന് ഓർക്കുമായിരുന്നു. നമ്മുടെ പ്രേമവും ഒളിച്ചോട്ടും രജിസ്റ്റർ മാരേജും ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുക. സത്യം പറഞ്ഞാ അതിന്റെയൊക്കെ ഓർമ്മയ്ക്കായി ഒരു ഫോട്ടോ പോലും നമ്മുടെ ഇല്ല. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒക്കെ കല്യാണ സിഡി ആൽബം ഒക്കെ കാണുമ്പോഴേ കൂതിയാവുക. ഞാനൊരു കാര്യം പറഞ്ഞാലേ, നീ എനിക്ക് വട്ടാന്ന് മാത്രം പറയരുത്. അത് പിന്നെ ഉണ്ടല്ലോ, ഞാൻ പിന്നെ പറയാത്തതല്ലേ. സത്യം പറഞ്ഞ നിങ്ങളോട് കഴിയുന്ന എനിക്കാണ് വട്ട്. ഞാനേ ഒന്നുകൂടെ ഒന്ന് കല്യാണം കഴിച്ചാലോ എന്നാലോചിക്കുക. അയ്യോ,
നമ്മുടെ കല്യാണം ഒന്നുകൂടെ നടത്തിയാലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നല്ലാതെ നടക്കാത്ത കാര്യം. മക്കള് സമ്മതിക്കണ്ടേ? മക്കളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നതാണ് നമ്മുടെ മിടുക്ക്. എന്നാലും നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ മാധു. മഞ്ഞച്ചരടിനുള്ളിൽ മംഗല്യം കുഞ്ഞിച്ചിറകണിഞ്ഞു. എന്നാ നീ ഒരു കാര്യം കേട്ടു, എല്ലാ കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. കാര്യങ്ങൾ അനുകൂലമായാൽ ഈ വരുന്ന 18-ാം തീയതി നമ്മുടെ കല്യാണം. ആരെതിർത്താലും എന്റെ കൂടെ കട്ടയ്ക്ക് പിടിച്ചു നിന്നോണം. അയ്യോ, അങ്ങനാണെങ്കിലേ നമ്മൾ ആദ്യം ഒതുക്കേണ്ടത് നമ്മുടെ ജഗജില്ലി മരുമകളെയാ. കറക്റ്റാ, കറക്റ്റാ. അയ്യട, അതിന് കുറച്ച് പുളിക്കും. നിനക്ക് നാണാവില്ലേ ഈ വയസ്സാലത്ത് കല്യാണം കഴിച്ച് കളിക്കാൻ? ആ കർത്തന്റെ മറവി നാത് കേട്ടെന്റെ തൊലി ഉരിഞ്ഞു പോയി. അയ്യടാ, തൊലി ഉരിഞ്ഞു പോ, നീ എന്താടി രാജവമ്പാലയോ? ഞാൻ ഇപ്പൊ കാണിച്ചരാ. ഹരിയേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. നിങ്ങളുടെ അച്ഛനമ്മക്കേ ഈ വരുന്ന 18-ാം തീയതി കല്യാണം. അതങ്ങനെ ശരിയാവും? ഈ 18-ാം തീയതി എനിക്ക് കൊണ്ടൊരു കല്യാണം. ഓ, അതല്ല മനുഷ്യ, നിങ്ങളുടെ അച്ഛനമ്മ ഈ വയസ്സാം കാലത്ത് ഒരിക്കൽ കൂടി കല്യാണം കഴിക്കാൻ പോവാന്ന്. അയ്യോ, ഇവർക്ക് ഈ വയസ്സാം കാലത്ത് എന്തെങ്കിലും അസുഖമോ? ഹായ്, അപ്പുവന്റെ അമ്മുവേടേയും കല്യാണം. അപ്പുവന്റെ അമ്മുവേടേയും കല്യാണ സദ്യക്ക് ഞാൻ പായസം വിളമ്പാം, കേട്ടോ അപ്പുപ്പ? വേണ്ടടി, നീ ആ അണ്ടാവിനകത്ത് കയറിയില്ലേ? അതെങ്ങനെ ശരിയാവും? അച്ഛനും അമ്മയുടെ കല്യാണത്തിന് ഞാനല്ലേ പായസം വിളമ്പേണ്ടത്? അയ്യോ, ഇത് അതിലും വലിയ പൊട്ട. നിങ്ങൾ വിളമ്പാ നിന്ന് കല്യാണം ആര് നടത്തും മനുഷ്യ? അത് ശരിയാണല്ലോ. എടി, നീ അച്ഛന്റെ അമ്മയുടെ കല്യാണത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്? അതെ, ചെവുക്കല്ലടിക്കാൻ പൂട്ടിക്കും. എടി, ഈ കല്യാണം നടക്കരുത്. എനിക്ക് കൊക്കിന് ജീവനോടത്തോളം കാലം ഈ കല്യാണം ഞാൻ നടത്തില്ല. അതന്നല്ലേ ഞാനും പറഞ്ഞത്. മോനെ, ഹരിയെ, ഞങ്ങളുടെ ചരിത്രമൊക്കെ മോൻ അറിയാവുന്നല്ലേ. പുതിയ തലമുറയെ കാണിക്കാനേ ഞങ്ങൾക്കൊരു കല്യാണ ആൽബം എങ്കിലും വേണ്ടേടാ. അതിന് വയസ്സാങ്കത്ത് ഒരുങ്ങിക്കെട്ടി നിന്നാൽ കാണാൻ നല്ല ചേലായിരിക്കും. എന്താടി ഞാൻ ഒരുങ്ങിക്കെട്ടി നിന്നാല്? എന്തായാലും നിന്നെക്കാളും സൗന്ദര്യം എനിക്കാടി. ഇതേ ഡാൻസ് കളിച്ചുണ്ടാക്കിയ സൗന്ദര്യമാ, അതങ്ങനെ പെട്ടെന്നൊന്നും വങ്ങത്തില്ല. പിന്നെ ഡാൻസിന്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും മോശമൊന്നുമല്ല. ഞാനും ചെറുപ്പത്തിൽ കൊറേ ആടിയിട്ടുള്ളതാ. അവള് വലിയ ആട്ടക്കാരി. ചുണ്ടോടി എന്നെ ഡാൻസ് ചെയ്ത് തോൽപ്പിക്കാൻ? ആഹാ, എന്നാ അതൊന്ന് നോക്കിട്ട് തന്നെ ബാക്കി കാര്യം. നോക്കിയിരിക്കാതെ വെക്ക മനുഷ്യ നല്ലൊരു പാട്ട്. പാട്ടും കൂത്തുമൊക്കെ കല്യാണ വീടോ? എന്റെ അമ്മാവ അമ്മാവ അറിഞ്ഞില്ലേ ഈ വയസ്സാം കാലത്ത് അവരൊരു കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത്? എന്റെ അമ്മടി നെല്ലിയമ്മക്കാൻ വേണ്ടി വന്ന കേശവന്റെ കൂടെ പോയ അന്ന് മുതൽ ഞാൻ വിചാരിച്ച എനിക്ക് കല്യാണമേ വേണ്ടെന്ന്. പക്ഷെ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയല്ലോ. എന്തോന്ന്? എന്നെ ഒന്ന് കെട്ടിച്ചു വിടാനായിട്ട്. ഏതായാലും നിങ്ങളെല്ലാം ഉറപ്പിച്ച സ്ഥിതിക്ക് ആ പെണ്ണിന്റെ ഫോട്ടോ ഒന്ന് കാണാൻ തന്നിരുന്നാർന്നെങ്കിൽ. എന്റെ മുതുക്കറാട്ടെ, ഈ വയസ്സാങ്കരത്ത് നല്ല ആഗ്രഹമാ. ഞാൻ നിങ്ങളുടെ കല്യാണത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്? പിന്നെ എന്റെ അച്ഛനും അമ്മയും രണ്ടാമതൊരു കല്യാണം കഴിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം. അത് കുഴപ്പമില്ല, അവർക്ക് 18 വയസ്സ് ഇന്നലെ കഴിഞ്ഞതല്ലേ ഉള്ളത്. എടാ, ആദ്യം ദാഹിക്കുന്നവന് വെള്ളണ്ട, പിന്നല്ലേ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവന്. അതുപോട്ടെ, നിന്റെ അമ്മയ്ക്ക് എവിടുന്ന ചെറുക്കൻ, നിന്റെ അപ്പന എവിടുന്ന പെണ്ണ? എന്റെ അമ്മാവ അവർ രണ്ടുപേരും കൂടെ ഒന്നും കൂടെ ഒന്ന് കല്യാണം കഴിച്ചാലോ എന്ന്. ഇതുപോലൊരു തന്തെന്നല്ല ഈ വീട്ടിൽ മാത്രമേ കാണുള്ളൂ. സാധാരണ എല്ലാരും കല്യാണം കഴിഞ്ഞാൽ മുടിഞ്ഞ ജീവിതം എവിടെയെങ്കിലും കൊണ്ടൊന്ന് അവസാനിപ്പിക്കാനോ നോക്കുന്നത്. ഇതിപ്പോ രണ്ടാമത് ഒന്നും കൂടെ കെട്ടിയാലോ എന്ന്.
ഇല്ല ഒരു കാരണവശാലും ഞാൻ അതിന് കൂട്ട് നിൽക്കുകയല്ല കാരണം കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിന് കൂട്ട് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്റെ അമ്മാവ കല്യാണം കഴിക്കുന്ന നാണക്കേടാന്ന് ആരാ പറഞ്ഞേ ഇട കല്യാണം കഴിച്ചോ കുഴപ്പമില്ല ഇതിപ്പോ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞത് ആ നാണക്കേടല്ലേ അല്ല നിന്റെ മക്കൾ പറയട്ടെന്ന് അത് ശരിയാ ദേ ഇളയവൻ വരുന്നുണ്ട് അവൻ പറയട്ടെ ശരിയാണോ എനിക്കൊന്നേ പറയാനുള്ളൂ ഇത് നടക്കില്ല അച്ഛനെ അമ്മ കേട്ടല്ലോ അപ്പൊ ഈ കല്യാണം നടക്കില്ല എടാ മോനെ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹമല്ലേടാ എന്റെ അച്ഛ തണ്ടും തടിയും കെട്ടുപ്രായവും കഴിഞ്ഞ് നിൽക്കുന്ന എന്റെ കാര്യമെങ്കിലും നിങ്ങൾ ഓർക്കണ്ടേ അതല്ല നമ്മുടെ കുടുംബത്തിൽ ഒരു കല്യാണം നടത്തിയേ പറ്റുമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ എന്റെ കല്യാണം നടത്തിക്കോ പിന്നെ ഞാനിവിടെ കത്തി കാച്ചിക്കാൻ വേണ്ടി വന്നതല്ലേ ആദ്യം എന്റെ കല്യാണം എന്നിട്ട് മതി ഇവിടെ ബാക്കി കല്യാണം ഓ കട്ടയമൂടം മുടങ്ങി സി സി അടഞ്ഞിരിക്കുന്ന ഈ വണ്ടിക്ക് ഇനി എന്തിനാണോ എന്തോ കല്യാണം ഓടിക്ക് മാത്രമേ ഉള്ളു ചെറിയ സ്ക്രാച്ച് എൻജിൻ നല്ല പവറാ ആരൊക്കെ സമ്മതിച്ചാലും അച്ഛന്റെ അമ്മയുടെ കല്യാണത്തിന് ഞാൻ സമ്മതിക്കത്തില്ല ഞങ്ങളും സമ്മതിക്കത്തില്ല മക്കളെന്ന് പറയും ഇവന്മാര് മാത്രമല്ലല്ലോ എനിക്കുള്ളത് ഇടയ്ക്ക് വേറെ ഒരെണ്ണം കൂടി ഇല്ലേ അവൻ അങ്ങ് സിസ്മാറ് ഓ സിസ്റ്റർ ബസ് ഓ കുടിയാലോട്ടാൽ അവൻ എവിടാണ് ഈ പോയി കിടക്കുന്നേ ലോകത്ത് എത്രയോ നല്ല പേരുള്ള സ്ഥലങ്ങളുണ്ടാ കഴക്കൂട്ടം കാട്ടായിക്കോണം കളിയിക്കാവിള ഇതൊന്നും അല്ലാത്തോണ്ട് അവൻ വേറെ പോയി കിടക്കുന്നേ എവിടാ സിസ്റ്റർ ബസ്സോ സിസ്റ്റർ ബസ് അല്ല സ്വിറ്റ്സർലാൻഡ് അവൻ എന്തായാലും ഞാൻ കാര്യങ്ങൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അവൻ വിളിക്കാതിരിക്കത്തില്ല എന്തായാലും അവൻ വിളിക്കട്ടെ ഞങ്ങള് കാര്യങ്ങൾ പറഞ്ഞോളാം മണവാട്ടി എന്ത് പറയുന്നു മണ്ഡപത്തിലേക്ക് പോകാൻ തിരക്കായോ നീ കൂടുതൽ കളിയാക്കണ്ടടി ഈ മണവാട്ടി മണ്ഡപത്തിൽ കയറുക തന്നെ ചെയ്യും എടി നമ്മുടെ മോൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വീഡിയോ കോള് ചെയ്യുന്നടി ഹായ് അച്ഛാ അമ്മേ കൺഗ്രാജുലേഷൻ കല്യാണം നമുക്ക് അടിപൊളിയാക്കണം കൊച്ചച്ചാ അപ്പൂപ്പന്റെ അപ്പൂപ്പയുടെ കല്യാണം എനിക്ക് പുതിയ ഡ്രസ് അയച്ചേർന്നേ പിന്നെന്താ എടാ അനിയ അതൊക്കെ വലിയ നാണക്കേടാ കൊച്ചിനൊരു തുണി അയച്ചു കൊടുക്കുന്ന എന്നാ നാണക്കേട് എടാ അതല്ല അച്ഛന്റെ അമ്മയുടെ കല്യാണം നടത്തുന്ന കാര്യം ഓ ഇവിടെ യൂറോപ്പിൽ ഇതൊക്കെ സർവ്വസാധാരണമല്ലേ ഒരു ചായ കുടിക്കുന്ന പോലെ എന്നാ ഒരു ചായ കുടിക്കുന്ന പോലെ ഇങ്ങോട്ട് പാറു എടാ നീ പറഞ്ഞ് കേറ്റി വെച്ചോട് ഇവിടെ കിടന്ന് നാണം കെടുന്ന ഞങ്ങളാ എന്റെ പൊന്നനിയ സമ്മതിക്കല്ലേടാ ഞങ്ങള് ഭൂരിപക്ഷത്തിന്റെ കൂടെ നിക്കട നീ അമ്മയുടെ അച്ഛന്റെ കല്യാണം ഞാൻ നടത്തി തരും എടാ മോഹനെ നീ ഇതുപോലത്തെ ബോധമില്ലാത്ത പണിക്ക് കൂട്ടു നിക്കരുത് പിന്നെ ഓൺലൈനിലൂടെ ഞാനൊരു ഇവന്റ് മാനേജ്മെന്റുകാരനെ റെഡിയാക്കിയിട്ടുണ്ട് അയാൾ അവിടെ വന്ന് കല്യാണത്തിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യും നമുക്ക് ഈ കല്യാണം അടിച്ചു പൊളിക്കാന്നേ ഓക്കെ അച്ഛാ അപ്പൊ ഞാൻ പിന്നെ വിളിക്കാം ശരിയാണ് മോനെ എന്റെ പൊന്നു ഇപ്പൊ എല്ലാവന്മാർക്കും തൃപ്തിയായല്ലോ എന്ത് വന്നാലും ഞങ്ങൾ ഈ കല്യാണം മുടക്കും അത് ഉറപ്പാ നിങ്ങൾ മണവാട്ടിയായിട്ട് മണ്ഡപത്തിൽ കയറുന്നതേ എനിക്കൊന്ന് കാണണം എന്നാ കണ്ടോ ഈ മണവാളനും മണവാട്ടിയും ഈ കല്യാണം നടത്തുക തന്നെ ചെയ്യും നമുക്ക് കാണാട മക്കളെ ഞാൻ അതല്ലെന്നോ അല്ല ആലോചിക്കുന്നത് ഒരു കൊച്ചു എനിക്ക് വളർന്നു വരുവ എന്നാലും എന്റെ സംശയം അവന്റെ ആ കൊച്ചു നിന്നെ അല്ലെന്നുള്ളതാണോ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന വഴിയാണ് ഞാൻ രണ്ട് കാലും തളഞ്ഞ് രണ്ട് പെണ്ണുങ്ങളുടെ തുളക്കട കൈയിട്ടോണ്ടിരിക്കുന്നില്ല ഒരു ഒരു കുഴപ്പമില്ല കാലിൽ ഒരു കുഴപ്പമില്ല ചേട്ടാ മീട്ടൂന്റെ ആരാധകനാണെന്ന് തോന്നുന്നു ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുതേ മനസ്സിലായില്ല എന്റെ സ്റ്റാഫാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ രണ്ട് കയ്യിൽ രണ്ടുപേരും എപ്പോഴും കൊണ്ട് നിർക്കുന്നത് ഇറങ്ങുന്നു ആ ഇങ്ങനെ നിൽക്കും ഒരു സുഖം അത്ര നിങ്ങളിപ്പോ അപ്പുറകത്ത് അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടോ വാങ്ങിച്ച് കഴിച്ചിട്ട് ഇനി ആവശ്യമുള്ള പോലെ വിളിക്കും ചെല്ലിപ്പോ ചെല്ലു ആ പെണ്ണുങ്ങളൊക്കെ പെരക്കാത്തോട്ട് പറഞ്ഞു വിടുന്നു നീ ആരാടാ നീ എന്നെ മനസ്സിലായില്ലേ തന്റെ മനസ്സിലാവാത്തോണ്ടല്ലേ ചോദിച്ചാ നീ ആരാ അയ്യോ ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ സാർ ലീവ് കിട്ടുന്നത് ആ സാറ് പറഞ്ഞു വിട്ടിട്ട് വന്ന എസ് കെ ഇവന്റ് മാനേജ്മെന്റ് ഓണർ അംബ്രോസ് അതുവരെ സെറ്റ് പണി കൂടെ മേടിച്ചു വെക്ക് ചിലപ്പോ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ ഇത് ഇളകി പോയ സാധ്യതയുണ്ട് പിന്നെ അത് പോട്ട് ഈ നിന്റെ ആംബ്രോസ് എന്നുള്ള പേര് മനസ്സിലായി എന്താണ് ഈ എസ് കെ എസ് കെ എന്ന് വെച്ചാൽ സദ്യ മുതൽ കുട്ടി വരെ റെഡിയാണ് നീ ഇപ്പൊ എന്താ നിന്റെ ഉദ്ദേശം എന്തെന്ന് അതായത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവാത്ത കാര്യം അത് പറഞ്ഞു എന്താണ് നീ ഇപ്പൊ കല്യാണത്തിന്റെ കേസ് പറഞ്ഞത് കല്യാണം ഇപ്പൊ ഒരു കല്യാണം ഒരു വീട്ടിൽ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്നെ വിളിക്കുന്നു കല്യാണത്തിന് നേരെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ നീ നേരെ വരുവോ പോയി കല്യാണം എന്ന് പറഞ്ഞ എന്താണ്
കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഹാരം കഴിക്കാൻ വേണ്ടി ഒരു 100 പേര് കിടന്നോണ്ട് ആക്രാന്തം കാണിക്കുന്നു, രണ്ടുപേര് ജീവിക്കാൻ വേണ്ടി കിടന്നോണ്ട് ആക്രാന്തം കാണിക്കുന്നു. അതല്ല കല്യാണം എന്ന് വെച്ചാൽ ശാസ്ത്ര സത്യമല്ലേ? ശാസ്ത്ര സത്യമല്ലല്ലോ, സാവത്രിക്ക് അരിചാളമല്ലേ ഉള്ളൂ. അതല്ല ശാസ്ത്ര സത്യം, അത് കല്യാണം നടക്കേണ്ടതാണ്. ഇപ്പൊ ഈ വീട്ടിൽ കല്യാണം നടക്കുന്നു വിചാരിക്കാം, ഒരു വീട്ടിൽ കല്യാണത്തിന് പെണ്ണും ചെറുകനെ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഈ കാര്യങ്ങൾ ഫുള്ളും ഏറ്റെടുക്കും. നീ എന്ത് ചെയ്യും? ആദ്യം ലെറ്റർ അടിക്കും. ലെറ്റർ കഴിഞ്ഞാൽ കല്യാണത്തിന് എല്ലാരും പോയി ബന്ധുക്കളെ വിളിക്കും. നേരെ ഒരിടത്ത് വരും, വീട്ടിൽ വരുന്നു, 3 അടുപ്പ് കൂട്ടുന്ന ഒരു ടാർപ്പ് കിടന്നു, ടോർച്ച് ലൈറ്റ് എടുത്ത് വെക്കുന്നു, ബാക്കിയെല്ലാം 10 ചുവന്ന കസേര എടുത്തിരുന്നു. നേരെ അടുപ്പ് കൂട്ടി അണ്ടാവിടെ വെക്കുന്നു, ഫസ്റ്റ് സാമ്പാർ ഉണ്ടാക്കും. സാമ്പാറിന് വെണ്ടക്കരഞ്ഞിരുന്നു, മറ്റു സാധനങ്ങളിടുന്നു, പൊടിയിടുന്നു, എല്ലായിടുന്നു. നേരെ സാമ്പാർ തിളച്ചു വരുമ്പോൾ കയ്യിലോട്ട് കോരിട്ട് നല്ല ചൂടാണ് നോക്കി കഴിക്കണം. അത് ഞാൻ നേരെ പെണ്ണിനെ ചെറുക്കനെ ഇറക്കുന്നു, മേക്കപ്പ് ചെയ്യിപ്പിക്കുന്നു, കൊണ്ടുപോകുന്നു, ബ്യൂട്ടി പാർലർ കൊണ്ടു കൊണ്ടു തിരിച്ചിരുന്നു, മണ്ഡപത്തിൽ കൊണ്ടുവന്നു, കയറ്റിവിടുന്നു, താലിവിട്ട്, മറ്റേ മ്യൂസിക് ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നേരെ ഇറങ്ങുന്നു, നേരെ വീട്ടിൽ കൊണ്ടുവരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് നേരെ വരുന്നു, പഴം കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഫോട്ടോഷൂട്ട്, സീന്, മറ്റേ എല്ലാ വിളവാരോട്ട് ഓട്ടിച്ച് എല്ലാം എടുക്കും. എടുത്തിട്ട് നേരെ പിന്നെ വീണ്ടും കൊണ്ടു മണി രാത്രി നേരെ അവിടെ കൊണ്ടു കൊട്ടുന്നു, തുറക്കുന്നു, ഇവരെ കയറ്റിവിടുന്നു, ഞാനും നടിക്കുന്നു, അവരും നടിക്കുന്നു, അവരകത്ത് പോകുന്നു, നേരെ അടയ്ക്കുന്നു, ഞാൻ പതുക്കേക്ക് പോകും, ബാക്കി അവർ നോക്കും. അതല്ലെങ്കിൽ നേരെ കൊണ്ട് ഇറങ്ങി അറിഞ്ഞ് വിറ്റുണ്ട്. രണ്ടു ദിവസം ഞാൻ വീണ്ടും വരുന്നു അവർക്ക് ഹണിമൂൺ എവിടെ പോകുന്നു കൊടുക്കുന്നു, അവർ ഹണിമൂൺ വരുന്നു, നേരെ ഹണിമൂൺ പറഞ്ഞു എങ്ങോട്ടെങ്കിലും പറഞ്ഞു കൊടുക്കും. അവിടെ പോയി ഹണിമൂൺ കഴിഞ്ഞ് നേരെ തിരിച്ചു വരുന്നു, പിന്നെ കഴിയുമ്പോൾ 10 മാസം കഴിയുമ്പോൾ അവള് ഗർഭിണി. നേരെ ഗർഭിണി കഴിഞ്ഞാൽ അവർ ഡെലിവറി സാധനം അമ്മകളെ എല്ലാം ശരിയാക്കിയിട്ട് നേരെ ആശുപത്രിയിൽ കുഞ്ഞു വരുന്നു. കുഞ്ഞിന്റെ നൂല് കെട്ട് പേരിലെത്തിടങ്ങി എല്ലാം കഴിഞ്ഞ് 3 കഴിയുമ്പോൾ കുഞ്ഞ് LKG. നേരെ ഏത് സ്കൂളിൽ ചേർക്കുന്നു, അവിടെ പോയി ചേർക്കുന്നു, എല്ലാം കഴിഞ്ഞ് നേരെ വന്നു. 3 കഴിയുമ്പോൾ കൊച്ച് 5 വയസ്സ് 1 ക്ലാസ്. 1 ക്ലാസ് പിന്നെ 10 ക്ലാസ് ഫുള്ള് വിദ്യാഭ്യാസം നോക്കി, പ്ലസ് ടു സ്കൂൾ ഏതാ നോക്കി, അതിന് കോളേജിലാക്കി, ആണായാലും പെണ്ണായാലും കോളേജിൽ പഠിക്കുന്ന ഈ കൊച്ചിന് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഞാൻ തന്നെ തുടങ്ങി കൊടുത്ത് ഏതെങ്കിലും പിള്ളേരെ പ്രേമിപ്പിച്ച് വീണ്ടും കല്യാണം നടത്തി, അവരെ കൊച്ചിനെ നടത്തി, അവരെ കൊച്ചിന്റെ കല്യാണം നടത്തിയിട്ട് ഇതിനിടയ്ക്ക് നീ വീട്ടിൽ പോത്തൊന്നും ഇല്ലേ? അല്ല, അത് ഇതിന്റെ ഇടയ്ക്ക് പെണ്ണിനെ ചെറുക്കനെ മണിയറയിലോട്ട് കയറ്റി വിട്ട ഒരു സമയമല്ലേ, ആ സമയം നൈസിന് ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വരും. അത് കൊള്ളാം. അല്ലെ, പിന്നെ നാട്ടുകാരോട് തന്റെ നോക്കാത്തവനാണ്. അത് കൊള്ളാം. 65 വയസ്സായി. ഞാനാണല്ലേ. എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു കല്യാണം, ഈ ചടങ്ങ് ഇവിടുത്തെ കല്യാണം ഫുള്ള് കഴിഞ്ഞാൽ മാമന് വേണ്ടിട്ട് ഒരു നീല ടാർപ്പ് ഒരു 10 ചുവന്ന കസേര ഞാൻ റെഡിയാക്കാം. കല്യാണത്തിനാണോ? അല്ലല്ല, മാമന്റെ സഞ്ചയനത്തിന്. ഇവൻ സത്യം മുതൽ കുട്ടി വരെ ഇവൻ മാനേജ്മെന്റ് സ്വന്തമായിട്ടൊരു ഷെഫുണ്ട്. ഞാൻ ഷെഫിനെ കൊണ്ടുവരും, ഷെഫ് വരും ഇവിടെ ബാക്കി കാര്യങ്ങൾ. ഇന്ന് മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ഫുള്ള് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനല്ലേ. ഇത് എന്റെ ഷെഫ്, സ്വയം പരിചയപ്പെടുത്തു. അങ്ങനെ പറയും, യഥാർത്ഥ പേര് കുട്ടായി. അത് പിന്നെ എന്റെ അടുത്ത് കുട്ടണനായിരുന്നു. അപ്പൊ ഈ എല്ലാ കല്യാണത്തിനും കൊണ്ടുപോയി ഒരു ബെയ്റ്റ് വേണമല്ലോ. അങ്ങനെ 2 വായിച്ചു KUT. അപ്പൊ ചേർത്ത് വായിക്കും കുട്ടൻ. എനിക്ക് മാത്രം അറിയാം കുട്ടൻ. കുട്ടന്റെ സ്പെഷ്യാലിറ്റി അറിയാമോ? കുട്ടന്റെ സ്പെഷ്യാലിറ്റി അറിയില്ല? കുട്ടന്റെ സ്പെഷ്യാലിറ്റി അച്ചാർ. കുട്ടൻ അച്ചാർ സ്പെഷ്യാലിറ്റി ആണ്. എന്ത് കിട്ടിയാലും എടുത്ത് അച്ചാറിടും. സാധനത്തിന് ഒന്ന് അച്ചാർ ഇട്ട് തരാൻ പറ്റും. അതൊന്നുമല്ല, കുട്ടനെടുത്ത് അച്ചാർ പൂക്കത്തില്ല. അച്ചാറെടുത്തില്ല. അച്ചാറിടും. ഒരു കാര്യം ചെയ്യാം, മാമ പൂത്ത് വയ്ക്കുന്നു, പെട്ടെന്ന് കൊണ്ട് കരിഞ്ഞു കളയുന്നതിനും എടുത്തോണ്ട് പോയാണെന്ന്. അത് എല്ലാരടത്തും പറഞ്ഞു കൊടുക്കാറില്ല. നമുക്ക് വേണ്ടപ്പെട്ട സ്വിറ്റ്സർലാൻഡിലെ മാമന്റെ വീട് ആയതുകൊണ്ട് ചെറിയ ഇത് പറഞ്ഞുതരാം. നൈസിന് കുടിക്കൈ എന്താണെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോ. പറഞ്ഞല്ലോ, അങ്ങനെ ആരോടും ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. നമ്മൾ അച്ചാറിടുമ്പോൾ ഒരു 2-3 നീലക്കുറിഞ്ഞി അതിലേക്ക് ചുമ്മാ ഇടുക. അയ്യോ, നീലക്കുറിഞ്ഞിന്റെ പ്രത്യേകത അറിയത്തില്ലേ? 12 ഒരിക്കലേ പൂക്കത്തുള്ളൂ. അച്ചാറ് മാത്രമല്ല പൂക്കാത്തത്, നീ ഇപ്പൊ കെട്ടാൻ വന്നി പെണ്ണിനെ ചെറുക്കനെ കണ്ടാ നീ ഞെട്ടുവോ? അത്രയും തോന്നുകയാണ്? ഒരു രക്ഷയില്ല. പിന്നെ പെണ്ണിനെ ചെറുക്കനെ വിളിഞ്ഞോ? എത്ര നേരം കൊണ്ട് ഇവിടെ കിടന്ന് പെണ്ണിനെ ചെറുക്കനെ? 18 പെണ്ണും 23 ചെറുക്കനും ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരാമോ? നമസ്കാരം നമസ്കാരം നമസ്കാരം. എടാ പെണ്ണും ചെറുക്കൻ എവിടെ? അപ്പൂന് അമ്മ മരം കൂടാ. ഇവരാണ് കല്യാണ പെണ്ണും ചെറുക്കനും. ഇവരാണ് കല്യാണ പെണ്ണും ചെറുക്കനും. മനസ്സിലായില്ലേ? ഇത് എന്റെ അച്ഛൻ, ഇത് ഞങ്ങളുടെ അമ്മ. ഇവരൊക്കെയാണ് 2 കല്യാണം കഴിക്കേണ്ടത്. ഇതാവ ഈ അപ്പുവരെയും അമ്മ വേണം കേട്ടോ. അപ്പം അല്ല, ഇവരാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അയ്യോ, ഒരു സെക്കൻഡ്, ഞാൻ സ്വിറ്റ്സർലാൻഡിലെ. അയ്യോ, ഹലോ ഹലോ സാറേ, ഞാൻ മറ്റേ ആംബ്രോസ് ആണ്. മറ്റേ ആംബ്രോസ് എങ്ങനെയുണ്ട്? കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോയല്ലോ അല്ലേ? നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ? നന്നായിട്ട് തന്നെ. ഞാൻ വീട്ടിലെത്തി, എല്ലാരെയും കണ്ടായിരുന്നു. ഞാൻ കാര്യം ചോദിച്ചോട്ടെ സാറേ, ഈ മുതുക്കു കൂത്താട്ടം കാണാനാണോ സാറേ എന്നെ കൊണ്ട് വിളിച്ചു വിട്ടത്?
നല്ല ശ്രീധന മാച്ച് വേണം അച്ഛൻ അമ്മ കെട്ടാൻ. നീ എന്താ പറയുന്നത്? മനസ്സിലായില്ല. അച്ഛനിപ്പോ ശ്രീധന കിട്ടിയില്ലെങ്കിൽ നാളെ അതിന്റെ പേര് അമ്മയോട് വഴക്കുണ്ടാക്കാൻ പോകും, പ്രശ്നമാകും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഞാൻ അച്ഛന് വേണ്ടി ശ്രീധനം അതായത് 25 ലക്ഷം രൂപയുടെ ഒരു കാറ് ഞാൻ അവിടെ എത്തിക്കുകയാണ്. 25 ലക്ഷം രൂപയുടെ കാറോ? ആ എന്തായാലും കല്യാണം കഴിഞ്ഞ് വൈകിട്ട് കാറ് മുറ്റത്തെത്തിയിരിക്കും. അച്ഛാ അപ്പൊ വിഷു ഓൾ മക്കളെന്തായാലും പറഞ്ഞ ഉടനെ അങ്ങ് അങ്ങ് സമ്മതിച്ചു കൊടുത്തോണ്ട് ഈ പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഞാൻ ഓടിക്കാം ഈ പ്രായത്തിലോ? ഞാൻ കൊണ്ടുപോകാം. അതെ, ഞങ്ങള് വയസ്സുകാലത്ത് ഒരു കല്യാണം കഴിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. ഞങ്ങള് മക്കൾക്ക് വിഷമമായെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു ആഗ്രഹം അറിഞ്ഞിട്ടില്ലെന്ന് കരുതിയാ മതി. എന്റെ മക്കളെയൊക്കെ ബുദ്ധിമുട്ടിച്ചോണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ വയസ്സുകാലത്ത് അങ്ങനെ ഒരു കല്യാണം കഴിക്കണ്ട. ഞങ്ങളെ പോലെ പ്രേമിച്ചു ഒളിച്ചൊടി കെട്ടിയ ഒരുപാട് പേർക്ക് ഇതുപോലത്തെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ അവർക്കാർക്കും അവരുടെ സാഹചര്യം കൊണ്ട് പറയാൻ പറ്റാത്തത്. നിങ്ങൾക്ക് ഞങ്ങളെ അവസാന കാലത്ത് ആഗ്രഹം സാധിച്ചു തരാൻ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾക്ക് കെട്ടണ്ട. ഞങ്ങളെ അങ്ങ് ഉപേക്ഷിച്ച്. അല്ല, അച്ഛനും അമ്മയും പറഞ്ഞതിനകത്തും കാര്യമുണ്ട്. അവര് പ്രായമൊക്കെ ആയില്ലേ, ഇനി അവര് എത്ര നാളെന്നും പറഞ്ഞു. ഇതിനകത്ത് അവര് ആഗ്രഹത്തിന് നമുക്കെന്തോ ഒരു നാണക്കേട്? ഒരു നാണക്കേടുമില്ല, നമുക്ക് ഞങ്ങളുടെ സന്തോഷമായിട്ട് ഈ കാര്യങ്ങൾ നടത്തി കൊടുക്കാം. അത് മതി കേട്ടോ, കാരണം നമ്മള് അവരെ സന്തോഷം തന്നെയാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ അഭിമാനമോ നാണക്കേടോ ഒന്നും നോക്കണ്ട, നമുക്ക് കല്യാണം നടത്തും. അച്ഛാ, അച്ഛനും അമ്മയും ഇല്ലാതെ ഞങ്ങൾക്ക് എന്തോ ഒന്ന് ആഘോഷം, എന്തോ ഒന്ന് സന്തോഷം. നമ്മക്കെല്ലാം കൂടെ ചേർന്ന് സന്തോഷമായിട്ട് ഈ ആഘോഷം അങ്ങ് നടത്തി കൊടുക്കാം. ഞങ്ങൾ നടത്തുമെന്ന് പുളിക്കും. ഞാൻ ആപ്രോസോടൊന്നും ഞാൻ നടത്തും. പിന്നെ എന്താ കാര്യം, നീ ഓടി അന്ന് ചെയ്യണമെന്ന്. അങ്ങനെ എന്റെ കൂടെ എന്നെ വലിപ്പിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നു. പിന്നെ അച്ഛാ, ഈ കല്യാണത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താ പറയേ? പപ്പടം ഞാനങ്ങ് വിളമ്പും. അല്ല, അങ്ങനെ അന്നെങ്കിൽ പായസം എന്റെ മോളും വിളമ്പും. ഇവിടെ നിങ്ങൾ വിളിക്കാത്ത കല്യാണത്തിന് നിങ്ങൾ പോരുത്. ഇതിന് പ്രതികാരമായിട്ട് നിങ്ങൾ സഞ്ജയനെ എവരെയും വിളിക്കരുത്. എല്ലാവർക്കും സന്തോഷമായെങ്കിൽ 18-ാം തീയതി ഞങ്ങളുടെ കല്യാണം. മണ്ണും ടെൻഷൻ അടിച്ചു ചങ്കുപറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. ഈ അച്ഛന്റെയും അമ്മയുടെയും വിവാഹത്തില് പങ്കെടുക്കണമെന്ന് പ്രേക്ഷകർക്ക് ഒരു ആഗ്രഹം തോന്നും. അതാണ് ഈ സ്കിറ്റിന്റെ ഏറ്റവും വലിയ വിജയം.
അപ്പൊ ഡാൻസ് വിത്ത് കോമഡി എന്ന റൗണ്ടിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. ആ തോട്ടിന്റെ എക്സിക്യൂഷനിൽ ഓരോ എലിമെന്റിലും പ്രേക്ഷകരുടെ ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെന്റ്, എന്തിന് ഈ അമ്മയും മരുമകളും തമ്മിലുള്ള ആ നൃത്തം തന്നെ ഒരു സിനിമയുടെ ലെവലിലുള്ള ഒരു സീക്വൻസ് ആയിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും സമ്പന്നമായ ഒരു സ്കിറ്റ്. ഓൾ ദി ബെസ്റ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. രാഷേണ ശരിക്കും എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ഒന്നുകൂടി ഒന്ന് കല്യാണം കഴിക്കാമായിരുന്നു? ഒരിക്കലും എന്റെ വൈഫ് സമ്മതിക്കില്ല. നായർ ജാതിയിൽ തന്നെ ചില വിവാഹക്കാർ 60 വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങനെ വീണ്ടും മക്കൾ തന്നെ മക്കളുടെ ചിലവിൽ അച്ഛൻ്റെ അമ്മ വിവാഹം നടത്താറുണ്ട്. അങ്ങനെ 1-2 വിവാഹങ്ങൾക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വളരെ സന്തോഷമാണ്. അത് നിങ്ങൾ നന്നായിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഇതിനകത്ത് ഭയങ്കര എനർജി നിൽക്കേണ്ടി വന്നത് അഖിലിൻ്റെ ക്യാരക്ടറാണ്. ആംബ്രോസ് ഗംഭീരമായിരുന്നു കേട്ടോ. അവസാനം വന്ന് ഡാൻസ് ചെയ്തപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പിച്ചിരുന്നു. ഇവിടുത്തെ മലയാളത്തിലെ ന്യൂ ജെൻ ഹീറോസിനെക്കാളും ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തു. അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ എല്ലാവരുടെയും കൂടെ ഒരു ഒത്തൊരുമയോടെ ഈ സ്കിറ്റ് അത് ഗംഭീരമായി. കൺഗ്രാറ്റ്സ്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും അധികം ചിരിച്ച സ്കിറ്റ് ഈ സ്കിറ്റാണ്. താങ്ക് യു സാർ. ഈ യമുനയും അതുപോലെ തന്നെ സൂര്യയൊക്കെ ഡാൻസ് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇവരൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ആ സ്കിറ്റിൽ നിങ്ങളൊരു മാറ്റം വരുത്തുമെന്ന് വിചാരിച്ചു. കാരണം ഇവരെ കൊണ്ട് ആവില്ല ഡാൻസ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷേ അതൊക്കെ ഭയങ്കര നമുക്ക് കാണുമ്പോൾ ഞെട്ടാന്ന് പറയില്ലേ, അതുപോലെ ആയിരുന്നുള്ളൂ. അഖില് വന്നു കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയിട്ട് കല്യാണപ്പെണ്ണിനെയും ചെറുക്കനും കൂടി മണിയറയിലേക്ക് തള്ളി പാല് കൊടുത്ത് കുടിപ്പിച്ച് അവർക്ക് കുട്ടി ഉണ്ടാക്കി ആ കുട്ടീനെയും കല്യാണം കഴിപ്പിച്ച് മണിയറയിലേക്ക് തള്ളി പിന്നെ ആ കുട്ടീനെ, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇനിയുള്ളത് ഒരു അമ്മാവൻ. ഇവിടെ ഭയങ്കര ചൂടായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കും. ഇയാളുടെ ഒറ്റ കയ്യിലിരിപ്പുകൊണ്ടാണ് ഈ കല്യാണം ഇതുവരെ നടക്കാതിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടൗണിൽ കൂടെ ഇറങ്ങി നടക്കാം. ഞാൻ നിങ്ങളല്ലേ അന്ന് അത് കാണിച്ചെന്ന് അതേടാ എന്ന് പറയാം. അത്രയും ഗംഭീരമാണ്. ഞാനിപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് ഒത്തിരി ചിരിച്ചിരുന്ന സ്കിറ്റ് കണ്ടിട്ട്. വളരെ ഗംഭീര സ്കിറ്റായിരുന്നു. ഇത് ചിലപ്പോൾ എനിക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടി ആയിരിക്കുള്ളൂ. ഇത് കാരണം ഞാൻ ഒളിച്ചോടി കല്യാണം കഴിച്ച ഒരാളാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഞാനും ഇതുപോലെ കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും ഒന്നോടാ. എന്നാലും പ്രതിഭനും ചേച്ചിയും അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അടിപൊളി. ഇനി നമ്മുടെ ഇന്നത്തെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ദ റിയൽ സൂപ്പർ സ്റ്റാർസിനെ കൂടി ജോയിൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. പ്രതിഭേട്ടൻ എന്റെ അഭിനശേഷി പ്ലീസ്. പ്രതിഭേട്ടാ, കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ ആദ്യമായിട്ടാണ് ഒരു സ്കിറ്റിന്റെ ഭാഗമായി മാറാൻ ഒരു അവസരം ലഭിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു പ്രാക്ടീസ് സെഷൻസും കാര്യങ്ങളൊക്കെ? സത്യത്തിൽ ഇവരുടെ കൂടെ ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. ഈ സ്കിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് വരെ എൻ്റെ ചങ്ക് കിടന്ന് പാട്ടപ്പെട്ടാന്ന് അടിക്കുമായിരുന്നു. ചെയ്തു തുടങ്ങിയപ്പം ഈശ്വരാനുഗ്രഹം, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ടെൻഷനെല്ലാം മാറി നന്നായിട്ട് ചെയ്തെന്ന് ജഡ്ജസ് 3 പേരും നല്ല അഭിപ്രായം പറഞ്ഞത് വളരെ ദൈവവാക്യമായിട്ട് തന്നെ എടുക്കുന്നു. ഈശ്വരാനുഗ്രഹം. യമുനശേഷിയുടെയും പ്രദീപേടന്റെയും പ്രസൻസിൽ തന്നെ ഇന്നത്തെ നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഈ ഒരു ആക്ടിന്റെ മാർക്സ് നമ്മളൊന്ന് അറിയാൻ പോവാണ്. റെഡി രാഷേടാ? 30-ൽ 30. താങ്ക് യു സർ. ജ്യോതിഷേടാ? 39 out of 40. താങ്ക് യു സർ. ഇന്നസെൻസ്? 30. താങ്ക് യു സർ. സൂപ്പർ സൂപ്പർ. സോ ഡാൻസ് വിത്ത് കോമഡി റൗണ്ടിലെ സോ ഫാർ നമുക്ക് ഇതുവരെ ലഭിച്ചതിലെ ദ ഹൈയസ്റ്റ് സ്കോർ ആണ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവിടെ ഇതാ നേടുന്നത്. ദേ ആർ ഗെറ്റിംഗ് 99 on 100. ഓക്കെ, എന്തായാലും ഇന്ന് നമ്മളിവിടെ എൻഡ് ചെയ്യുമ്പോഴത്തേക്കും അഖിലിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് പെർഫോമൻസ്, ഇതുവരെ അഖിൽ അങ്ങനെ കോറിയോഗ്രാഫ് ഡാൻസിലൊന്നും ഭാഗമാകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് കാണാനായിട്ട് ഒരു ചെറിയ ആഗ്രഹം. കാൻ വി ഗെറ്റ് ദ സെയിം മ്യൂസിക്?
കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഭയങ്കര സന്തോഷം സാജൻ ഇന്ന് ഇവിടെ കിട്ടിയതിൽ. അതുകൊണ്ട് തന്നെ വെറുതെ വിടാൻ പ്ലാൻ ഇല്ല. ഒരു ചെറിയൊരു സോങ്ങോടുകൂടി തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. തീർച്ചയായിട്ടും നമുക്ക് നാടമ്പാട്ടിൽ തുടങ്ങി നാടമ്പാട്ടിൽ തന്നെ അവസാനിപ്പിക്കാം. ഓക്കെ ഗ്രേറ്റ്. കാവുംപാട്ട് അമ്പലത്തിൽ പാട്ടല്ലേ കേക്കണത്, നേരം വേളത്തടി പെണ്ണെ കട്ടം തിളപ്പിക്ക് പുന്നാരെ. കാവുംപാട്ട് അമ്പലത്തിൽ പാട്ടല്ലേ കേക്കണത്, നേരം വേളത്തടി പെണ്ണെ കട്ടം തിളപ്പിക്ക് പുന്നാരെ. നേരം വേളത്തടി പെണ്ണെ കട്ടം തിളപ്പിക്ക് പുന്നാരെ. ഉഴുതുമാറി ചൊരു കണ്ടത്തിൽ വിത്തു വിതക്കേണ്ടേ, വിത്തു വീതച്ചാലല്ലേ ഞാറു മുളക്കൊള്ളൂ. ഉഴുതുമാറി ചൊരു കണ്ടത്തിൽ വിത്തു വിതക്കേണ്ടേ, വിത്തു വീതച്ചാലല്ലോ ഞാറു മുളക്കൊള്ളൂ. ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ് അപ്പ്. കാവുംപാട്ട് അമ്പലത്തിൽ പാട്ടല്ലേ കേക്കണത്, നേരം വേളത്തടി പെണ്ണെ കട്ടം തിളപ്പിക്ക് പുന്നാരെ. നേരം വേളത്തടി പെണ്ണെ കട്ടം തിളപ്പിക്ക് പുന്നാരെ. കഥയുടെ പേരാണ് ചന്ദനക്കട്ടിൽ. വെമ്പല നാട്ടിലെ തമ്പുരാനെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. കട്ടിൽ കണ്ട ശവവാ. അപ്പൊ നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? 4 കുട്ടികള്. ഈ ശവത്തിൽ ഇതിനൊക്കെ എവിടെ സമയം കിട്ടുന്നു? ഇടക്കിടക്ക് ചോറുണ്ടായിരുന്നേക്കോല്ല. ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട്, ദീപ്തി ദേശായി വന്നുടനെ കുടിക്കാൻ കാടി ചോദിച്ചു എന്നുള്ളത്. എനിക്ക് അവിടെ മുരുകനെ കാണണം. അപ്പൊ എനിക്ക് 18 പടികയായിരുന്നു. അതിന്റെ അടിയിൽ എനിക്ക് കർപ്പൂരവും കത്തിക്കണം. അതിന്റെ അടിയിലല്ല കർപ്പൂരം കത്തിക്കണ്ട, നിങ്ങൾ അന്നാക്കിലാണ് കർപ്പൂരം കത്തിക്കണ്ട.